Hi students, welcome to LSS Rapid Revision Series Part 9, Chapter 3, The Road to Independence. So let's continue with the lesson. Before going to the session, if there is anybody who is new to our channel, please never forget to subscribe to our channel and click on the bell icon so that you will get notifications whenever I will upload my next video. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ക്രൂരതയുടെ ഒരു മുഖം കണ്ട ഒരു നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൻ്റെ തന്നെ നാഴികക്കല്ലായ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് നണ്ണ ദദ്ദാൻ്റെ ജാലിയൻവാല ബാഗ് മസാക്കർ ഓഫ് 13 April 1919. 13 April 1919 ജാലിയൻവാല ബാഗിൽ നടന്ന ഒരു കൂട്ടക്കൊലയുടെ കഥയാണ്. ആ കൂട്ടക്കൊലയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യർ ഇന്ത്യക്കാരുടെ ഉള്ളിലുള്ള സ്വാതന്ത്ര്യ ബോധത്തെ ഉണർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ഒരു ഇൻസിഡൻ്റ് ആണ്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരിതാണ്. അത് നിങ്ങൾ അതിൻ്റെ ഡേറ്റ്, അത് എവിടെ നടന്നു, എന്താണ് സംഭവം, എല്ലാം വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എ പബ്ലിക് മീറ്റിംഗ് വാസ് ബീങ് ഹെൽഡ് അറ്റ് ജാലിയൻവാല ബാഗ് ഇൻ അമൃത്സർ. അപ്പോൾ ഈ ജാലിയൻവാല ബാഗ് എന്ന് പറയുന്ന സ്ഥലം അതെവിടെയാണ്? അമൃത്സറിലാണ്. ഓക്കെ, പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ ജാലിയൻവാല ബാഗ് ഉള്ളത്. അതൊരു ഗ്രൗണ്ട് ആയിരുന്നു. അപ്പം അവിടെ ആ ഒരു സമയത്ത് നമ്മൾക്ക് കൂട്ടം കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ നിയമമൊക്കെ ഇറക്കി വെച്ചിരുന്ന ഒരു ടൈമായിരുന്നു അത്. അപ്പോൾ പക്ഷേ അവിടെ ഒരു വലിയ ഈ ജാലിയൻവാല ബാഗിൽ ഒരു ഉത്സവം നടന്നപ്പോൾ ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുക്കാനായിട്ട് ഈ അവിടെ കൂട്ടം കൂടാൻ പാടില്ല എന്ന ആ നിയമം അറിയാതെ തന്നെ കുറേ പേർ അവിടേക്ക് വന്നു. അതുപോലെ തന്നെ ഇവരുടെ ഈ നിയമത്തിനെതിരെ പ്രതികരിക്കാനായിട്ടും കുറേ പേര് വന്നു. അപ്പോൾ ഈ വന്നവരെ എല്ലാവരെയും എന്തു ചെയ്തു? ഈ ജാലിയൻവാല ബാഗിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു ഗേറ്റേ ഉള്ളൂ. അതൊരു പാർക്കാണ്, ഒരു വലിയ പാർക്കാണ്, അതിനൊരു ഗേറ്റേ ഉള്ളൂ. അപ്പോൾ ഈ അവിടുത്തെ ഉത്സവത്തിന് പങ്കെടുക്കാൻ വന്ന ആൾക്കാരും പിന്നെ പ്രതിഷേധിക്കാൻ വന്ന ആൾക്കാരും എല്ലാവരും ഈ പാർക്കിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ അതിന് ഒരേ ഒരു ഗേറ്റേ ഉള്ളൂ. പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരാനും ഒരു ഗേറ്റേ ഉള്ളൂ. ആ എൻട്രി പോയിന്റിൽ അടച്ചു, ആ ഗേറ്റ് അടച്ചു. അതായത് ഒരാൾ പോലും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ അടച്ചു. അതിനുശേഷം ജനറൽ ഡയർ എന്ന് പറഞ്ഞ, അതായത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും ചീഫ് കമാൻഡോ ആണ് ജനറൽ ഡയർ. പുള്ളിക്കാരൻ അവിടെ വന്നതിന് ശേഷം തൻ്റെ ആർമിയിലെ ആൾക്കാരോട്, തൻ്റെ സൈന്യാധിപരോട് ആ നിഷ്കളങ്കരായ ആ മനുഷ്യർക്ക് നേരെ വെടിയുതിർക്കാൻ ആജ്ഞ കൊടുത്തു. ആ നിമിഷം അപ്പം നൂറുകണക്കിനധികം, നൂറെന്ന് ഔദ്യോഗികമായ കണക്കാണ്, അതിലും എത്രയോ അധികം പേർക്ക് മരണവും അതുപോലെ തന്നെ പലർക്കും കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, അങ്ങനെ ഒത്തിരി പേർക്ക് വളരെയധികം നഷ്ടങ്ങളുണ്ടായ ഒരു സംഭവമായിരുന്നു ഈ ജാലിയൻവാല ബാഗ് മസാക്കർ. ആ ഒരു ഇന്ത്യൻ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അത്. ഏപ്രിൽ 13 1919 ഇത് നടന്നത്. ഈ കഴിഞ്ഞ 2019 ഈ ഇൻസിഡൻ്റ് നടന്നതിൻ്റെ 100th anniversary നമ്മൾ ഇന്ത്യക്കാർ ആഘോഷിച്ചു. അപ്പോൾ അതും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ബ്രിട്ടീഷിൻ്റെ ബ്രിട്ടീഷുകാരെ മാപ്പ് പറയണമെന്ന് നമ്മൾ പറഞ്ഞു, ഒരുപാട് തവണ പറഞ്ഞു. അവരിതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല ആ സംഭവത്തിൽ. പക്ഷേ കഴിഞ്ഞ വർഷം 100th anniversary, അതായത് 2019 ബ്രിട്ടീഷ് ചാൻസലർ അംഗ മെർക്കല് ഈ സംഭവത്തെപ്പറ്റി അനുശോചിക്കുകയുണ്ടായി. സോ അപ്പം ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളതും പഠിച്ചിരിക്കുക. എ പബ്ലിക് മീറ്റിംഗ് വാസ് ബീങ് ഹെൽഡ് അറ്റ് ജാലിയൻവാല ബാഗ് ഇൻ അമൃത്സർ. ദിസ് ബാഗ് ഹാസ് ഓൺലി വൺ എൻട്രൻസ്. ഒരു എൻട്രൻസേ ഉള്ളൂ. ജനറൽ ഡയർ അറൈവ്ഡ് ദയർ വിത്ത് ഹിസ് ട്രൂപ്സ്. തൻ്റെ സൈന്യങ്ങളോടൊപ്പം അദ്ദേഹം അവിടെ എത്തി. ഹി ബ്ലോക്ക്ഡ് ദ ഓൺലി ഗേറ്റ് ഓഫ് ദി പാർക്ക് സോ ദാറ്റ് നോ വൺ കുഡ് എസ്കേപ്പ്. അയാൾ അവിടെയുള്ള ഒരേ ഒരു ഗേറ്റേ ഉള്ളൂ, അത് ബ്ലോക്ക് ചെയ്തു. അതായത് ആരും രക്ഷപ്പെടാതിരിക്കാൻ. ദെൻ ഹി ഓർഡേർഡ് ഹിസ് ട്രൂപ്സ് ടു ഫയർ ഓൺ ദി ഇന്നസെൻറ്റ് പീപ്പിൾ. അതിനുശേഷം ആ നിഷ്കളങ്കരായ പീപ്പിൾ മനുഷ്യർക്ക് നേരെ വെടിയുതിർക്കാൻ അദ്ദേഹം ആജ്ഞ കൊടുത്തു. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ലോസ് ദെയർ ലൈഫ് ആൻഡ് മെനി മോർ പീപ്പിൾ വെയർ വൂണ്ടഡ്. നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു, അതിലും എത്രയോ അധികം പേർക്ക് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി. ദിസ് ഇൻസിഡൻറ്റ് ദാറ്റ് ഷോക്ക്ഡ് ദ ഇന്ത്യൻ മൈൻഡ് ടു പ്ലേസ് ഓൺ 13 April 1919. ഇന്ത്യൻ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം 13 April 1919 നടന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് അതിനുശേഷമാണ് ഈ ജാലിയൻവാല ബാഗ് മസാക്കറിന് ശേഷം ഗാന്ധിജി ഇന്ത്യൻ മനസാക്ഷി കുറേ കൂടി ശക്തമായി, കുറേ കൂടി ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് നടത്താൻ ഇന്ത്യക്കാർ പഠിച്ചു. അപ്പോൾ ഈ ഇത്രയും വലിയ ക്രൂരത ചെയ്ത ബ്രിട്ടീഷുകാരോട് ഇനി ഒരു തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകത്തില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് ഇന്ത്യക്കാർ തീരുമാനിച്ചു.
അങ്ങനെ അവർ അടുത്ത സമര മുറയിറക്കി, ദാറ്റ് ഈസ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ 1920. ഓരോ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറന്നു പോകരുത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഓഫ് 1920. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാനം. So Gandhiji called for a countrywide strike after the Jallianwala Bagh incident. It was decided not to cooperate with the British government at any level. They non-cooperated with the British by promoting khadi, avoiding liquor, propagating the Hindi language, boycotting foreign cloth. Okay? അപ്പോൾ അവർ ഇനി ഒരു തരത്തിലും ബ്രിട്ടീഷുകാരോട് ഒരു ഇല്ല എന്ന രീതിയിൽ ഗാന്ധിജി രാജ്യമൊട്ടാകെ രാജ്യത്തെ ഒട്ടാകെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സമരമുറ ആരംഭിച്ചു. അതാണ് നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറയും. അത് 1920 ഗാന്ധിജി അത് വിളിച്ചു കൂട്ടിയത്. അപ്പോൾ ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ്, അതായത് നമ്മൾ ബ്രിട്ടീഷുകാർ തരുന്ന അവരുടെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്ന് നമുക്കെതിരെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടത്തുന്നവരോട് നമ്മൾ സഹകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ബ്രിട്ടീഷുകാരോട് ഒരു തരത്തിലും അവരുടെ ഒരു നിയമം അനുസരിക്കുകയില്ല, അവരോട് ഒരു തരത്തിലും സഹകരിക്കുകയില്ല. അതായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ്. അവരോട് അവരുടെ ഒരു കാര്യത്തിലും സഹകരിക്കാതിരിക്കുക, അതായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ മാർഗം എന്ന് പറയുന്നത്, സമരമാർഗം. അപ്പോൾ അവരോട് എങ്ങനെയാണ് സഹകരിക്കാതിരുന്നത്? ഖാദി പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, ബോയ്കോട്ടിംഗ് ഫോറിൻ ക്ലോത്ത്സ്, പ്രൊമോട്ടിംഗ് ഖാദി. അതായത് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് അവരാദ്യം വന്നത് അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കാനും പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ കടത്താനും ഒക്കെ ആയിട്ടാണ് അവർ വന്നത്. അതിനുശേഷമാണ് അവർ നമ്മുടെ രാജ്യത്തിന് നേരെ നമുക്ക് നേരെ ആധിപത്യം സ്ഥാപിച്ചത് അല്ലേ. സോ അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? അവരുടെ സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യല, ഫോറിനായിട്ടുള്ള ഒരു സാധനവും, അതായത് വിദേശി വസ്ത്രങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ സ്വന്തം രാജ്യത്തുണ്ടാക്കുന്ന ഖാദി, അതായത് ഖാദി വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, അതിനെ പ്രൊമോട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു? അവോയ്ഡിങ് ലിക്വർ, അതായത് ലിക്വർ എന്ന് പറയുന്നത് അതായത് മദ്യം, അതും വിദേശികളാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതും നമ്മൾ അവോയ്ഡ് ചെയ്തു തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു? പ്രൊപ്പഗേറ്റിംഗ് ദി ഹിന്ദി ലാംഗ്വേജ്. അപ്പം ഇവർ വന്നത് കാരണമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഇവിടെ വന്നത്. നമ്മുടെ സ്വന്തം, നമ്മുടെ മാതൃഭാഷ ഹിന്ദി, ഹിന്ദി കൂടുതലായിട്ട് സംസാരിക്കാനും പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും തുടങ്ങി. സോ അങ്ങനെ നമ്മൾ ബ്രിട്ടീഷുകാരോട് നിസ്സഹകരിച്ച് തുടങ്ങി. ആ ഒരു മൂവ്മെൻറ്റിന് പറയുന്ന പേര് അതാണ് നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഓഫ് 1920. സോ ദ മേജർ പോയിന്റ്സ് ആർ, ഗാന്ധിജി കോൾഡ് ഫോർ എ കൺട്രി വൈഡ് സ്ട്രൈക്ക് ആഫ്റ്റർ ദി ജാലിയൻവാല ബാഗ് ഇൻസിഡൻറ്റ്. ഇറ്റ് വാസ് ഡിസൈഡഡ് നോട്ട് ടു കോപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറ്റ് എനി ലെവൽ. ഒരു തരത്തിലും ബ്രിട്ടീഷുകാരോട് നമ്മൾ സഹകരിക്കില്ല. ദേ നോൺ കോപ്പറേറ്റഡ് വിത്ത് ദ ബ്രിട്ടീഷ് ബൈ promoting khadi, avoiding liquor, propagating the Hindi language and boycotting foreign clothes. Okay, clear? So what were the demands of non-cooperation movement? Appo ithrayke ayalum endayirunnu nammude nissahakarana prasthanathinte aavashyangal? What were the demands? The demands of salt, the demands of this non-cooperation movement were obtaining self-governance and Purna Swaraj. Adayathu സ്വന്തം, അതായത് സെൽഫ് ഗവേണൻസും പൂർണ്ണ സ്വരാജ്യം. പൂർണ്ണ സ്വരാജ്യം എന്ന് പറഞ്ഞാൽ ഫുൾ ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വാതന്ത്ര്യം, അതാണ് പൂർണ്ണ സ്വരാജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെൽഫ് ഗവേണൻസ്, നമ്മൾ തന്നെ നമ്മളെ റൂൾ ചെയ്യും, അതായത് നമ്മളുടെ ഭരണാധികാരം പൂർണ്ണമായും ഇന്ത്യയുടെ കൈകളിലേക്ക് നിക്ഷിപ്തമാകണം. നമ്മൾ സ്വയംഭരണാവകാശവും പൂർണ്ണ സ്വാതന്ത്ര്യവും തരണം എന്നുള്ളതായിരുന്നു ഡിമാൻഡ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആവശ്യം. ദ ഡിമാൻഡ്സ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഡിമാൻഡ്സ് അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, ജസ്റ്റ് അവർ ചോദിച്ചിട്ടേ ഉള്ളൂ വാട്ട് വെയർ ദി ഡിമാൻഡ്സ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന്. സോ അതിൻ്റെ ആൻസർ ഇതാണ്, ദ ഡിമാൻഡ്സ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വെയർ ഒബ്ടെയിനിങ് സെൽഫ് ഗവർണൻസ് ആൻഡ് പൂർണ്ണ സ്വരാജ്. ഓക്കെ, ദൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ പൂർണ്ണ സ്വരാജിനും അതിന് ശേഷം നടന്ന മറ്റൊരു സത്യാഗ്രഹമാണ് സോൾട്ട് സത്യാഗ്രഹ ഓഫ് 20th March 1930 ഈ സോൾട്ട് സത്യാഗ്രഹ നടന്നത്. അപ്പോൾ സോൾട്ട് സത്യാഗ്രഹ എന്തായിരുന്നു? സോൾട്ട് ലോ, അപ്പം ആദ്യം എന്താണ് നമുക്ക് അറിയേണ്ടത്? ആദ്യം നമുക്ക് സോൾട്ട് ലോ എന്താണെന്നറിയാം. ദ ബ്രിട്ടീഷ് ലിവീഡ് ടാക്സസ് ഓൺ സോൾട്ട് വിച്ച് ഇന്ത്യൻസ് പ്രിപ്പയർഡ് ഓൺ ദെയർ ഓൺ സീ ഷോർസ്. ദോസ് ഹു ഡിഡ് നോട്ട് പാക്സസ് കുഡ് ബി ഈവൻ ഇംപ്രിസൺഡ്. ദിസ് വാസ് കോൾഡ് ദ ടാക്സ് ലോ. അപ്പം നമുക്കറിയാം എന്തൊരു കാര്യത്തിനും ഇന്ത്യക്കാരുടെ പ്രധാന ഒരു ഭക്ഷണ ചേരുവയാണ് സോൾട്ട്, ഉപ്പ് എന്ന് പറയുന്നത്. അതില്ലാതെ നമ്മൾ ഒരു കറിയും ഉണ്ടാക്കാറില്ല അല്ലേ.
അപ്പോൾ നമ്മൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ അതിനെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഈ സോൾട്ട് ലോ, ഉപ്പ് നിയമം എന്ന് പറയുന്നത്. അപ്പം അവരെന്ത് ചെയ്തു, അവര് നമ്മൾ നമ്മുടെ സ്വന്തം കടൽ തീരങ്ങളിൽ വറ്റിച്ചുണ്ടാക്കുന്ന ഉപ്പിന് അവർ ടാക്സ് കരം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കരം കൊടുക്കാത്തവരെ അവർ ജയിലിൽ അടയ്ക്കും. അതായിരുന്നു ഉപ്പ് നിയമം, സാൾട്ട് ലോ എന്ന് പറയുന്നത്. സോ ദ ബ്രിട്ടീഷ് ലീവി ടാക്സസ് ഓൺ സോൾട്ട് വിച്ച് ഇന്ത്യൻസ് പ്രിപ്പയർഡ് ഓൺ ദെയർ ഓൺ സീ ഷോർസ്. Those who did not pay taxes could be even imprisoned. This was called the tax law. Abam, as Gandhiji warned of mass violation of law, is the tax on salt was not withdrawn, and this is called start salt satyagraha. So Gandhiji warned of mass violation of law if the tax on salt was not withdrawn. Abam, uppinadireulla ee upp niyamam pinvalichilla ennundengil ഗാന്ധിജി ബ്രിട്ടീഷുകാരെ വാൺ ചെയ്തു ഇതിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഇതിനെതിരെ നമ്മൾ ഈ ലോ ഉറപ്പായിട്ട് നമ്മൾ തെറ്റിക്കുമെന്ന് ഉള്ള രീതിയിൽ ഗാന്ധിജി അവർക്ക് വാണിംഗ് കൊടുത്തു. പക്ഷെ അവർ പുറകോട്ട് പോകാൻ തയ്യാറായില്ല. പിന്നീട് എന്ത് സംഭവിച്ചു, പിന്നീട് സംഭവിച്ചതാണ് ദന്തി മാർച്ച് എന്ന് പറയുന്ന. അപ്പോൾ പിന്നീട് ഈ സാൾട്ട് ലോയിൽ നിന്ന് ഒരു പുതിയ ഒരു ഇത് തുടങ്ങി. ദാറ്റ് ഈസ് ദണ്ഡി മാർച്ച്. ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത് സബർമതി ആശ്രമം, ഗാന്ധിജി താമസിക്കുന്ന ആ സ്ഥലമാണ് സബർമതി ആശ്രമം. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിംഗ് ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു എല്ലാവരും അവിടെ എത്തി. അവിടെ നിന്ന് എന്താണ് തുടങ്ങിയത്, ഗാന്ധിജി അവരോട് പറഞ്ഞു, ഇഫ് ഐ വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഐ വിൻ ഓർ എൽസ് ഐ വിൽ ഓഫർ മൈ ബോഡി ടു ദ സീസ്. ഞാൻ ജയിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കടലിന് എൻ്റെ ശരീരത്തെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധിജി അവിടെ നിന്ന് പോകുന്നത്. സോ എന്താണ് സംഭവിച്ചത്, ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് മാർച്ച്ഡ് എ ലോങ് ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 388 കിലോമീറ്റേഴ്സ് ഫ്രം സബർമതി ടു ദ ഷോർസ് ഓഫ് ദണ്ഡി. ദേ റീച്ച്ഡ് ദണ്ഡി ഓൺ 20 മാർച്ച് 1930. ഗാന്ധിജി ടുക്ക് എ ഹാൻഡ് ഫുൾ ഓഫ് സോൾട്ട് ആൻഡ് സെഡ് ദ ഹാൻഡ് ഫുൾ ഓഫ് സോൾട്ട് ഈസ് ദ സിംബൽ ഓഫ് സ്ട്രെങ്ത്. ദിസ് ഫസ്റ്റ് മേ ബി ക്രഷ്ഡ് ബട്ട് ദ സ്റ്റാർട്ട് വിൽ നോട്ട് ബി ഗിവൺ അപ്പ്. Thus, salt became the strength, symbol of strength in the history of the Indian freedom struggle. So, എന്ത് സംഭവിച്ചു, ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് 388 കിലോമീറ്റർ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും നടന്ന് മാർച്ച് ചെയ്ത്, അതായത് നടന്നുകൊണ്ട് തന്നെ ദണ്ഡി എന്ന് കടൽ തീരത്തെത്തി. ആ കടൽ എന്നാണ് എത്തിയത് അവർ, 20 മാർച്ച് 1930 എത്തിയത്. സ്റ്റാർട്ട് ചെയ്തത് 12 മാർച്ചിന്, അതായത് സബർമതി ആശ്രമത്തിൽ നിന്ന് 12 മാർച്ച് 1930 അവർ നടന്നു തുടങ്ങി. അവർ 20 മാർച്ച് 1930 എത്തി. അതിനുശേഷം എന്ത് ചെയ്തു ഗാന്ധിജി, ആ ദണ്ഡി കടൽ തീരത്ത് നിന്ന് തൻ കൈ നിറയെ ഉപ്പ് എടുത്തു. അതിനുശേഷം അവിടെ കൂടിയിരുന്ന ആ ജനസാഗരത്തോട് വിളിച്ചു പറഞ്ഞു, ദ ഹാൻഡ് ഫുൾ ഓഫ് സോൾട്ട് ഈസ് ദ സിംബൽ ഓഫ് സ്ട്രെങ്ത്. ഈ കൈ നിറച്ചുള്ള ഈ ഉപ്പെന്ന് പറയുന്നത് സ്ട്രെങ്ത്, ബലത്തിൻ്റെ ഒരു അടയാളമാണ്, നമ്മുടെ ബലത്തിൻ്റെ. അപ്പോൾ ഈ ബലത്തെ ആദ്യം അവർ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ അവർ അടിച്ചമർത്താൻ ശ്രമിക്കും, ക്രഷ് അവർ അടിച്ചമർത്താൻ ശ്രമിക്കും. പക്ഷേ ഈ തുടക്കം ഇതൊരിക്കലും നമുക്ക് നശിപ്പിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ ഈ തുടക്കം ഒരിക്കലും പിടിച്ചു മാറ്റാൻ അവർക്ക് കഴിയുകയില്ല. അങ്ങനെ ഉപ്പ് സത്യാഗ്രഹം, അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലിനെ അടയാളപ്പെടുത്തുകയായിരുന്നു. ആൻഡ് ദ വയലേഷൻ ഓഫ് ദിസ് സാൾട്ട് ലോ മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഇൻ ദ കൺട്രി. അപ്പോൾ ഈ സാൾട്ട് ലോ മറ്റൊരു പ്രധാനപ്പെട്ട മൂവ്മെന്റിന് തന്നെ തുടക്കം കുറിക്കുകയായിരുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ അടിച്ചമർത്താൻ അവർ സാൾട്ട് ലോ ഇട്ടു. നമ്മൾ അതിനെ എതിർത്തു. എതിർത്തുകൊണ്ട് പിന്നീട് എന്താണ് വന്നത്, പിന്നീട് വന്നത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ്. എന്തായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരെന്ത് നിയമം ഇറക്കിയാലും നമ്മൾ ആ നിയമത്തിനെതിരായിട്ടുള്ള, ആ നിയമത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയുക, അതായത് അവർ ഉപ്പ് നമ്മൾ ഉപ്പിന് കരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിന് കരം കൊടുക്കുകയില്ല. അതുപോലെ അവരെന്ത് പറഞ്ഞാലും അതിനെതിരായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതാണ് സിവിൽ ഡിസൊബീഡിയൻസ്. അവരിറക്കുന്ന എല്ലാ നിയമങ്ങൾക്കും എതിരായിട്ട് നമ്മൾ നിൽക്കും. അതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. അങ്ങനെ അതായിരുന്നു നമ്മുടെ അടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെന്റൻസ്, ഈ ദണ്ഡി മാർച്ചിൽ സബർമതിയിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഗാന്ധിജി പറഞ്ഞ ഈ ഒരു ഡയലോഗ്, ഐ വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഐ വിൻ ഓർ എൽസ് ഐ വിൽ ഓഫർ മൈ ബോഡി ടു ദ സീസ്, ദിസ് വാസ് അതാരാണ് പറഞ്ഞതെന്ന് ചോദിക്കും ഗാന്ധിജി. എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോഴാണ് പറഞ്ഞത് വേർഡ്സ് ഡെലിവേർഡ് ബൈ മഹാത്മാഗാന്ധി ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ദണ്ഡി മാർച്ച് ഫ്രം സബർമതി ആശ്രമം. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിവ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 36 പേജ് നമ്പർ 36 ഒരു ഗാനമുണ്ട്, ഒരു പോയം. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്കി പോകുന്ന. സോ അത് ആരാണ് എഴുതിയതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് അംശി നാരായണ പിള്ള ആണ് അത് എഴുതിയത്. ഇതെല്ലാം നമ്മുടെ ദേശഭക്തി ഗാനങ്ങളാണ്. അപ്പം ഈ ഗാനങ്ങളൊക്കെ നമ്മുടെ സത്യാഗ്രഹ സമരങ്ങൾക്ക് ഊർജം പകരുന്നവയായിരുന്നു. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ സത്യാഗ്രഹ സമരത്തിന് ഊർജം പകർന്ന ഗാനങ്ങളിൽ ഒന്നാണ് ഈ വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം. ഇത് എഴുതിയത് അംശി നാരായണ പിള്ളയാണ്. ഓക്കെ, അതും നിങ്ങൾ മറക്കാതിരിക്കുക. അടുത്തതായിട്ട് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം എങ്ങനെയായിരുന്നു നടന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള, അത് നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ഹൗ വാസ് സോൾട്ട് സത്യാഗ്രഹ, എഫക്ട് ഓഫ് സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള. സോ ദാറ്റ് ഈസ് ദ സത്യാഗ്രഹ ഈസ് സെറ്റ് ഫോർ ദ പയ്യന്നൂർ സീഷോർ ഇൻ കണ്ണൂർ ടു വയലേറ്റ് ദ ലോ ഓൺ സാൾട്ട് ടോക്സ് salt tax. K. Kelappan led the protest in Kerala. Later he came to be known as Kerala Gandhi. അപ്പോൾ കേരളത്തിൽ എന്താണ് സത്യാഗ്രഹങ്ങൾ, എങ്ങോട്ടാണ് പോയത്? അപ്പം ഗാന്ധിജി ദണ്ഡി സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് പോയി, അവിടെ ഉപ്പ് വറ്റിച്ചെടുത്ത് ഈ നിയമത്തിൻ്റെ നിയമം തെറ്റിച്ചു, നിയമം ലംഘിച്ചു. ഇവിടെ എന്ത് ചെയ്തു? നമ്മുടെ കേരളത്തിൽ സത്യാഗ്രഹികൾ കണ്ണൂരിലെ പയ്യന്നൂർ കടൽത്തീരത്ത് ചെന്നുകൊണ്ട് ഉപ്പ് വറ്റിച്ചെടുത്ത് നിയമം ലംഘിച്ചു. അപ്പോൾ ആ സമരം സമരത്തിന്റെ നേതൃത്വം കുറിച്ചത് കെ കേളപ്പനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പിന്നീട് കേരള ഗാന്ധി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. സോ കേളപ്പൻ കെയിം ടു ബി നോൺ ആസ് കേരള ഗാന്ധി. അത് ഇമ്പോർട്ടൻറ്റ് ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.